हेलो फ्रेंड्स, वेलकम टू माय यूट्यूब चैनल। कोल्लम कंडवने इल्लम वेंडा एन्न एन्टे परंपरयुडे एट्टावत्ते भागमाण इन्न तीरदेश रोडिल कूडे परवूर वरे पोकानाण उद्देशम। एन्टे पार्ट वण कानी बीच पार्ट वण पार्ट टू अवसानिक्कुन्न अवडं तोट्टाण तुडंगुन्नत। पार्ट वण पार्ट टू काणात्तवर अत् काणुक, पिन्ने എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്। അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പറവൂരേക്ക് പോവാം। ഹലോ ഫ്രണ്ട്സ്, നമ്മൾ താന്നി പാർട്ട് ടു ഇവിടെയാണ് നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം। ഇത് പരവൂർ കായലിലെ വെള്ളം കടലിൽ ചേരുന്ന അവിടെ ഉള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്। കായലിൻ്റെ അപ്പുറത്ത് നമുക്ക് റെയിൽവേ ബ്രിഡ്ജ് കാണാം। നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട സ്ഥലമാണിത്, പരവൂർ കായലിലെ വെള്ളം കടലിലേക്ക് ഒഴുകുന്ന സ്ഥലം। അപ്പുറത്ത് കാണുന്നത് താന്നി ബീച്ചാണത്। മീൻ തുള്ളുന്നുണ്ട്, അതാണ്। ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണിത്. ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടലും മറ്റുമായി വല എല്ലാമായിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ। വല എറിയുന്നത് കാണാം, വല എറിയാൻ പോവുകയാണ് അയാള്। പരവൂർ കായലിലെ വെള്ളം ഇതുവഴിയാണ് കടലിലേക്ക് ഒഴുകുന്നത്. ആ അറ്റത്ത് കാണുന്നത് നമ്മൾ നേരത്തെ നിന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ഇപ്പോൾ കാണുന്നത് മേജർ കൊഴിക്കര ദേവി ക്ഷേത്രമാണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 759 വർഷം പഴക്കമുള്ള പരവൂർ തെക്കുംഭാഗം പുത്തൻപള്ളിയുടെ മുറ്റത്താണ്. ഹിജ്റ വർഷം 683 പണിതായിട്ടാണ് ഈ പള്ളിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ചുറ്റും പോയി നോക്കാം. ഇത് പൂമുഖമാണ്. ഈ ടൈലൊക്കെ ഇപ്പോൾ അടുത്തിട്ടാണ്. ഇത് കിളിവാതിലാണ്, ജനലുകളാണ്, ചുറ്റുമുണ്ട്. ഇതിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം.
പള്ളിയുടെ പുറകുവശത്ത് കടലാണ്, അപ്പുറത്ത് കടലാണ്, ഇതാണ് പള്ളി. ഇപ്പോൾ കുറച്ചും കൂടി വെളിച്ചം ശരിയായിട്ടുണ്ട്. ഈ വശത്ത് നിന്ന് എടുക്കുമ്പോൾ എല്ലാം കിളിവാതിലുകളാണ്. ഈ ഭാഗം പുതിയത് പണിതാണ്, പഴയത് ഇതുവരെ ഉള്ളു. ഇതൊരു വഴി പോകുന്നുണ്ട്, അതങ്ങോട്ട് കടലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കടലാണ്, കടലിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. ഇവിടെയൊക്കെ എന്തോ കടലാണ്, അപ്പുറത്ത് കടലാണ്. ഗോപുരത്തിലൊക്കെ പല കൊത്തുപണികളും ഉണ്ട്. നൂറ്റമ്പത് 800 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പള്ളിയുടെ പൂമുഖമാണിത്, അതിൻ്റെ കവാടം. അകത്ത് മുഴുവനും തേക്കിൻ്റെ കൊത്തുപണിയാണ്. തേക്കിൻ്റെ കാതൽ മരം കൊണ്ടാണ് ഉത്തരം എല്ലാം പണിതിരിക്കുന്നത്. ഈ 750 വർഷം പിന്നിട്ടിട്ടും ഇതിനൊരു കേടുമില്ല, ഒരു മെയിൻ്റനൻസും ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് വാർണിഷ് അടിച്ചിട്ടുണ്ട്. കോണിയാണ് പഴയ കോണിയാണ് മുകളിൽ. ഇവിടെ ഇതിൻ്റെ മേൽക്കൂരയിൽ ഹിജ്റ വർഷം എഴുതി വച്ചിട്ടുണ്ട്. ഇത് പണിത് 683 എന്ന മറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഹിജ്റ 1442. ഒരു മെയിൻ റൂം, അതിന് ചുറ്റും വരാന്ത, ചായപ്പ്, മുൻവശത്ത് പൂമുഖം. പള്ളി കണ്ടുകഴിഞ്ഞ് വീണ്ടും മെയിൻ റോഡിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടി, പരിചയപ്പെട്ടു. Maharashtra, Goa and Karnataka till now for one month. I also traveled up of Kerala. I'm today in Paravur and I would be traveling further from here to Vakala into Tamil Nadu eastern coast, and I will travel up towards north. പുതിയ ആളെ പരിചയപ്പെട്ടു. ഇലിയാസ് ബോംബെയിൽ നിന്ന് നടന്നു വരാണ്. അപ്പോൾ ഇലിയാസിന് നമ്മുടെ ഈ പരവൂരത്തെ പള്ളി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒന്ന് കാണണം എന്നു. എന്നാ പുള്ളി, ഞാൻ ഇയാളെ പറ്റി വേറെ രാഹുൽ ഫാബ് എന്ന് പറയുന്ന, രാഹുൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ, കരുനാഗപ്പള്ളിയിലെ എൻ്റെ സുഹൃത്തിൻ്റെ വീഡിയോയിൽ നിന്നാണ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നാണ് ഞാൻ കണ്ടത്. പുള്ളി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അവിടെ നിന്നായിരുന്നു. അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. ഓ, ജസ്റ്റ് വാക്കിംഗ് ഫ്രം മലപ്പുഴ. He was coming from Ernakulam.
See the woodwork. All teak. അങ്ങനെ പള്ളി മുഴുവൻ ഒന്നുകൂടി നടന്നു കണ്ടു ഇല്യാസിൻ്റെ കൂടെ. ആ മുകൾ വശത്ത് കുറേ കുത്തുപണിയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇല്യാസിനെയും കൂട്ടി പരവൂർ തെക്കുംപാളം ബീച്ചിലേക്ക് വന്നു. അവിടെ നിറയെ ആൾക്കാർ കടലിൽ ഇറങ്ങി നിൽപ്പുണ്ട്. സുന്ദരമായ ഒരു ബീച്ചാണിത്. ബ്യൂട്ടിഫുൾ. മിസ്റ്റർ ഇല്യാസ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിൽക്കുന്നത് പരവൂർ തെക്കുംപാളം ബീച്ചിലാണ്. സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് നേരം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി. ഇവിടെ ആൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇച്ചയക്കാർ ഇല്യാസും കൂടെ ഉണ്ട്. തിരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഏതോ റിസോർട്ടാണ് ആ കാണുന്നത്. ബീച്ചിലെ കാഴ്ചകൾക്കിടയിൽ പോലും മൊബൈലിൽ നോക്കിക്കൊണ്ട് ഒരു യുവാവ് നടന്നു വരുന്നു. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖല, കടലിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്നൊക്കെ. പക്ഷേ ഇവിടെ നോക്കിയാൽ ജനങ്ങൾ മുഴുവൻ കടലിലാണ്. ഇപ്പുറത്ത് കായലിലും കുറേ പേര് കുളിക്കുന്നുണ്ട്. ഇവിടെ ഫ്രഷ് വാട്ടറാണ്. അപകട മേഖല, കടലിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ ജനങ്ങൾ മുഴുവൻ കടലിലാണ്. ഇവിടെ ഒരു ലൈഫ് ഗാർഡ് പോലും കാണാനില്ല. പക്ഷേ ഇപ്പോൾ കടല ശാന്തമാണ്.
സൂര്യൻ അസ്തമിക്കാൻ ഇനി വളരെ കുറച്ച് സമയം ഉള്ളു. താഴ്ന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്, പരവൂർ തെക്കുംഭാഗം ബീച്ച്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാപ്പാണ്. ആക്ച്വലി കൊല്ലം ജില്ല അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് തിരുവനന്തപുരം ജില്ലയാണ്. അങ്ങോട്ട് കാണുന്നത് ഇടവ, കാപ്പ്, പിന്നെ അത് കഴിഞ്ഞ വർക്കല. വർക്കല ആ ക്ലിപ്പ് കാണുന്നത് അതിൻ്റെ അറ്റത്താണ്, അപ്പുറയാണ് വർക്കല ബീച്ച്. നമ്മുടെ ഹിച്ച്ഹൈക്കർ ഇലിയാസ് ഫ്രം മുംബൈ എൻ്റെ പുറകിൽ നിന്ന് മൊബൈലിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളിനെ ഇന്ന് ഞാൻ പരിചയപ്പെടാൻ കാരണം ഒരു രാഹുൽ ഫാബ് എന്ന്, രാഹുൽ എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുള്ള കട്ടിയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും വന്നിരുന്നു. അപ്പോൾ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ഈ വഴി വരുമായിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ടു. ഒരു മാസം ചന്ദ്രൻ ഒരു ഭാഗത്ത് ഉദിച്ചു വരുന്നുണ്ട്. ഈ ഭാഗത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇലിയാസിന്ന് ബീച്ചിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. പുള്ളിയുടെ കയ്യിൽ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും എല്ലാം ഉണ്ട്. സന്ധ്യയായി. ഞാൻ തിരികെ വരുന്ന വഴിക്ക് നേരത്തെ കണ്ട ക്ഷേത്രത്തിൽ വിളക്കുകൾ തെളിയിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എൻ്റെ വീഡിയോ ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. താങ്ക് യു.